ഹായ് ഫ്രണ്ട്സ്, ടെക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പഴയ കാർ സ്റ്റീരിയോ കിട്ടിയിട്ടുണ്ട്. ആൽപൈൻ എന്ന ബ്രാൻഡിൻ്റെ ഒരു കാർ സ്റ്റീരിയോ ആണ്. അതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് ആൽപൈൻ CDE 9870 എന്നാണ്. ഒരു ഫോർ ചാനൽ കാർ സ്റ്റീരിയോ ആണ്. ഇതിൽ വന്നിരിക്കുന്നത് TB2940 എന്നുള്ളൊരു ഐ സി ആണ്. ഏകദേശം 43 വാട്ടാണ് ഓരോ ചാനലിലും മാക്സിമം ഔട്ട്പുട്ട് പറയുന്നത്. അപ്പോൾ ഇത് കുറേ പഴയൊരു മോഡലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇൻപുട്സ് USB അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഓക്സ് ഇൻപുട്ടൊന്നും ഇതിൽ വരുന്നില്ല. ഓക്കെ, ഇതിൽ ആകെ ഉള്ളത് ഒരു CD ഇൻപുട്ടുണ്ട്, അതുപോലെ FM AM റേഡിയോ വരുന്നുണ്ട്, പിന്നെ ഐപോഡുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ഫീച്ചർ കൂടി ഇതിൽ വരുന്നുണ്ട്. അതിനാണ് ഈ ഒരു കേബിള് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഇത് കുറച്ച് നാൾ മുമ്പുള്ള ഒരു സെറ്റാണ്. പക്ഷേ അത്യാവശ്യം ഫീച്ചറുള്ള പ്രൈസ് ആവുന്ന നല്ലൊരു സെറ്റാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നിലവിൽ വന്നിരിക്കുന്നത് ഒരു CDയുടെ ഓപ്ഷനും പിന്നെ റേഡിയോ, പിന്നെ ഈ പറഞ്ഞ പോലെ ഐപോഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലെങ്ങനെയാണൊരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള കുറച്ച് വഴികൾ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പം ഈ സ്റ്റീരിയോ നമ്മൾ ഓൺ ചെയ്ത് നോക്കിയിരുന്നു. ഇതിലേക്കുള്ള 12 വോൾട്ട് കൊടുത്ത് ഓൺ ചെയ്തു. അതുപോലെ സ്പീക്കർ ഔട്ട്പുട്ട് നാല് ചാനലിലും സ്പീക്കർ കണക്റ്റ് ചെയ്ത് നോക്കി, നാല് ചാനലിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിലൊരു കൺട്രോൾ പാനൽ വരുന്നുണ്ട്, അതിലും ഫങ്ഷൻസ് പേസ് ട്രബിളും അതുപോലെ ഒരു ഓഡിയോ ഔട്ട്പുട്ട് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് എക്സ്റ്റേണലായിട്ടൊരു ആമ്പിലേക്ക് കൊടുക്കാൻ സബ് ഓഫറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി, അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ബാലൻസ് അങ്ങനെ കൺട്രോൾ പാനലിലെ ഫങ്ഷൻസ് എല്ലാം കിട്ടുന്നുണ്ട്. അതുപോലെ CD റീഡ് ചെയ്യുന്നുണ്ട്. റേഡിയോയും നമ്മൾ മോഡ് സെലക്ട് ചെയ്യുമ്പം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഇതിലുള്ള ഇൻപുട്ടെല്ലാം കിട്ടുന്നുണ്ട്. ഐപോഡ് നമ്മൾ നോക്കിയില്ല, അതിനുള്ള സൗകര്യം നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് CDയും റേഡിയോ എന്തായാലും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇതിലൊരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ ICയിലേക്ക് ഡയറക്റ്റ് ഓഡിയോ ഇൻപുട്ട് ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാം. അപ്പം നമുക്ക് 4 സ്പീക്കറിൽ ഓഡിയോ ആംപ്ലിഫൈ ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് IC വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ TB2940 എന്നുള്ളൊരു IC ആണ്. എനിക്കിവിടെ കാണാം. അപ്പോൾ ICയുടെ ഡേറ്റാ ഷീറ്റ് നോക്കിയാൽ ഏതൊക്കെ ടെർമിനലാണ് ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടതെന്ന് നമുക്ക് ക്ലിയറായിട്ട് കിട്ടും. അപ്പോൾ വേണമെങ്കിൽ ICയിലേക്ക് ഡയറക്റ്റായിട്ട് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രണ്ടിലുള്ള കുറേ സെറ്റിങ്സ് നമുക്ക് മിസ്സായിപ്പോവും. ബേസ് ട്രബിൾ, വോളിയം, ഈക്വലൈസർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് സെറ്റിങ്സ് നമുക്ക് മിസ്സായിപ്പോവും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കൺട്രോൾ പാനലിലേക്കുള്ളൊരു ഇൻപുട്ട് കണ്ടുപിടിക്കണം. സ്വാഭാവികമായിട്ടും ഈ പാനലിൻ്റെ ഔട്ട്പുട്ട് ICയിലേക്കായിരിക്കും ചെല്ലുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 3 ഇൻപുട്ട് അല്ലെങ്കിൽ 3 ഫീച്ചറാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒന്ന് റേഡിയോ, പിന്നെ CD, പിന്നെ ഐപോഡ് കണക്റ്റിവിറ്റി. ഈ പറഞ്ഞ സെക്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം റിമൂവ് ചെയ്തിട്ട് അവിടേക്കായിരിക്കും നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് കണക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഇൻപുട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ റേഡിയോയുടെ സെക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ബോർഡ് കിട്ടിയാലും ആ ബോർഡ് കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, എവിടെയെങ്കിലുമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു സ്റ്റീരിയോയുടെ കേസിൽ നിങ്ങൾക്കിവിടെ കാണാം FM AM സെലക്ടർ എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ R out, L out, ഗ്രൗണ്ട് എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ബോർഡ് കിട്ടുവാണെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും ഇതുപോലെ R out, L out, ഗ്രൗണ്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ഈ ബോർഡിൽ ഇവിടായിട്ടാണ് ഇതിൻ്റെ റേഡിയോയുടെ സെക്ഷനിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ ഇരുന്നത് ഈ കാണുന്നൊരു മൊഡ്യൂളാണ്. ഇതൊരു റേഡിയോയുടെ ട്യൂണർ സർക്യൂട്ടാണ്.
ഇതിൻ്റെ അകത്തായിട്ട് ഇരുന്നതാണ്. ഞാനത് ഒന്ന് ഡീസോൾഡർ ചെയ്ത് എടുത്തതാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒരു ആറോട്ട് ലെഫ്റ്റ് ഔട്ട് ഗ്രൗണ്ടിൽ നിന്ന് മൂന്ന് പിന്നി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാർ സ്റ്റീരിയോ ഒന്ന് ഓൺ ചെയ്ത് സ്പീക്കർ കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഇൻപുട്ട് കറക്റ്റ് ആണോ, നമ്മൾ കണ്ടുപിടിച്ച് കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഇത് ഡീസോൾഡർ ചെയ്യുമ്പം നീറ്റായിട്ട് ഡീസോൾഡർ ചെയ്യാൻ പറ്റുമെന്നൂടെ ശ്രമിക്കുക. കാര്യം ഇതല്ല എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റീരിയോയിലേക്കുള്ള 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം FM-ലാണ് ഇപ്പോൾ മോഡ് സെലക്ട് ആയി കിടക്കുന്നത്. അതുപോലെ നമ്മൾ ഒരു ചാനൽ സ്പീക്കറിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻപുട്ട് കറക്റ്റ് ആണെങ്കിൽ, നമ്മൾ കണ്ടുപിടിച്ച ഇൻപുട്ട് കറക്റ്റ് ആണെങ്കിൽ അവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്പീക്കറിൽ ഔട്ട്പുട്ട് കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് വോളിയം കുറച്ചൊന്ന് കൂട്ടി നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഇൻപുട്ട് കറക്റ്റ് ആണ്. വേറെ ഒന്നുമല്ല, ഇത്രേ ഉള്ളൂ. ഇങ്ങനൊരു ബോർഡ് നിങ്ങളുടെ കിട്ടിയാൽ അതിലെവിടെയെങ്കിലും ഇതുപോലെ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചില സ്റ്റീരിയോയിലാണെങ്കിലും FM-ന് വേണ്ടി ഒരു IC ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ICകളുടെ നമ്പര് ഡേറ്റ ഷീറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ICയുടെ പിൻ നമ്പർ നോക്കി ഓഡിയോ ഇൻപുട്ട് ഇതുപോലെ കണ്ടുപിടിക്കാം. ഈ ഒരു സ്റ്റീരിയോയുടെ കേസിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൊഡ്യൂൾ, ഒരു ടോണർ സർക്യൂട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, ഇനിയിപ്പോൾ വേറൊന്നുമില്ല, ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്കുള്ള 5 വോൾട്ട് കൊടുക്കുക, അതിൻ്റെ ഔട്ട്പുട്ടും ഇവിടെ സോൾഡർ ചെയ്യുക. ഇതാണ് ആ ബ്ലൂടൂത്ത് മൊഡ്യൂള്. ഇതിൽ നമ്മൾ ഓൾറെഡി വയർ ചെയ്തിട്ടുണ്ട്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഓറഞ്ച് വയർ അതിൻ്റെ ലെഫ്റ്റ് ഓഡിയോ ഔട്ട്പുട്ടാണ്, യെല്ലോ ഗ്രൗണ്ട്, ഗ്രീന് റൈറ്റ് ഓഡിയോ ഔട്ട്പുട്ട്, ബ്ലൂ വയർ +5 വോൾട്ട്, ഗ്രീന് ഗ്രൗണ്ട്. അത് ഈ മൊഡ്യൂളിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ബാക്കിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഓൾറെഡി സോൾഡർ ചെയ്ത് ഗ്ലൂ ചെയ്തുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വരച്ചതേ ഉള്ളൂ. പിന്നെ 5 വോൾട്ട് റെഗുലേറ്റർ, 7805 5 വോൾട്ട് റെഗുലേറ്ററൂടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മൊഡ്യൂൾ വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ്. ഓക്കെ, അപ്പം കാർ സ്റ്റീരിയോയിലേക്ക് വരുന്ന 12 വോൾട്ടിനെ 5 വോൾട്ടാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. അപ്പോൾ ഇതിന് 3 പിന്ന് വരുന്നുണ്ട്. ഫസ്റ്റ് പിന്ന് +12 വോൾട്ട് കൊടുക്കുക, സെക്കൻഡ് പിന്ന് ഗ്രൗണ്ട്, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആണ്. തേർഡ് പിന്നിലാണ് +5 വോൾട്ട് വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിലെ വയറിങ് ഈ മൊഡ്യൂളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ കണക്ഷൻ നോക്കിയാലും നിങ്ങൾക്കിവിടെ കാണാം, ഇതാണ് നമ്മുടെ സ്റ്റീരിയോ. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു VCC 10 വോൾട്ട് എന്ന് കാണാം. അതിൻ്റെ തൊട്ട് മെയിലായിട്ടൊരു ഗ്രൗണ്ടും ഉണ്ട്. അപ്പോൾ ആ രണ്ട് പോയിൻ്റാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 10 വോൾട്ട് എന്നുള്ളിടത്ത് നിന്ന് 7805 ഫസ്റ്റ് പിന്നിലേക്ക് കൊടുക്കുക, ഗ്രൗണ്ട് സെക്കൻഡ് പിന്നിലേക്ക്. 7805 തേർഡ് പിന്നിൽ ആണ് 5 വോൾട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങോട്ട് നമ്മുടെ മൊഡ്യൂളിൻ്റെ ബ്ലൂ വയർ സോൾഡർ ചെയ്യുക, ഗ്രീന് ഗ്രൗണ്ടിലേക്ക് സോൾഡർ ചെയ്യുക. പിന്നെ വരുന്നതിൻ്റെ ഓഡിയോ ഔട്ടാണ്. ഓഡിയോ ഔട്ട് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോയിൻ്റ് ROUT, LOUT, ഗ്രൗണ്ട് അവിടേക്കും കറക്റ്റായിട്ട് സോൾഡർ ചെയ്യുക. ഓക്കെ, ROUT-ലേക്ക് ഗ്രീൻ വയറ്, LOUT-ലേക്ക് ഓറഞ്ച് വയറും, ഗ്രൗണ്ടിലേക്ക് യെല്ലോ. ഓക്കെ, സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, നേരെ നോക്കി അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇതിന് ഈ ബോർഡിലേക്ക് നമുക്കൊന്ന് സോൾഡർ ചെയ്യണം, എന്നിട്ട് ഇത് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ ഫോണിൽ ഓൾറെഡി പെയർ ചെയ്തിട്ടുണ്ട്. 3.0 BT എന്നാണ് ആ ഒരു മൊഡ്യൂളിൻ്റെ നമ്പർ വന്നിരിക്കുന്നത്.
കണക്റ്റഡ് ആണ് അതുപോലെ ഒരു സ്പീക്കർ നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ഒരു ചാനൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം എഫ് എം മോഡിലാണ് സ്റ്റീരിയോ ഇരിക്കുന്നത് എനിക്കിവിടെ സോഴ്സ് മാറും പറയാം ഇപ്പോൾ ഡിസ്ക് ട്യൂണർ അതായത് റേഡിയോയുടെ എഫ് എം സെക്ഷനിലാണിപ്പോൾ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓൾറെഡി പേഡ് ആണ് ഇപ്പോൾ ഒരു നോൺ കോപ്പി റൈറ്റ് സോങ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ